ആയിട്ടാണ് എൻ ഡി എഫ് വന്നത്. എന്നിട്ട് നാനാപുരത്ത് നീ എന്താ ഉണ്ടാക്കിയത്? നാദാപുരത്ത് ആരാണ് കുട്ടികൾ? നിങ്ങൾ മുസ്ലിം ലീഗിനെ തുടയാൻ വരുമ്പോ അറിഞ്ഞോ, നാദാപുരത്ത് അന്നും ഇന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെയാണ്. വാണിമേൽ പഞ്ചായത്ത് ഒരുപക്ഷെ അരീക്കോട് പഞ്ചായത്ത് പോലെ കേരളത്തിലെ മറ്റു പഞ്ചായത്തുകൾ അപൂർവമായി എണ്ണിയെടുക്കാൻ കഴിയുന്ന പഞ്ചായത്ത് പോലെ ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ, ഏറ്റവും കൂടുതൽ എഞ്ചിനീയർമാർ, ഏറ്റവും കൂടുതൽ പത്രപ്രവർത്തകന്മാർ, ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നർ, ഏറ്റവും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒക്കെ പാർക്കുന്ന വാണിമേൽ പഞ്ചായത്ത് ഭരിക്കുന്നത് ഈ പച്ചപ്പതാക പിടിച്ച ഏക പാർട്ടികൾ അറിയാൻ നിനക്ക്? കൂടെ ഭരിക്കാൻ ഓരോരുത്തരില്ല. നീ നാദാപുരത്ത് ചൊറിയാൻ തുടങ്ങിയിട്ടോ ആ നിയോജക മണ്ഡലത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പറെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല നിനക്ക്. പിന്നെ ആരാണ്? ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്, വമ്പിച്ച സംഭവമാണ്. ലീഗ് രാഷ്ട്രീയ ജമാഅത്തിന് എങ്ങനെ പറയുന്നത്? ഒന്നും ഉണ്ടായിട്ടില്ല. ലീഗിന് നല്ല കാലം ഉണ്ടോ? പണക്കാട് വരും, കുഞ്ഞാലിക്കുട്ടി സാഹിബ് വീട്ടിൽ പോകും, അമ്മസാഹിബിനെ കണ്ട കൈ പിടിച്ച് മുത്തു, നല്ലോണം തിന്നാൻ വരും, നല്ല കാലം. ഒരു വിഷമം വന്ന അപ്പ ഇവന്റെ ഉള്ളിലെ വിഷം കൊടുത്തു. അതാണ് ജമാഅത്ത്. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാനുഫാക്ചറിംഗ് ഡിഫക്റ്റാണ്, ഉണ്ടാക്കുമ്പോഴായ കുഴപ്പമാണ്, ഉണ്ടാക്കിയതിന് കൗതുകയുണ്ട്. നമ്മൾ പറഞ്ഞ ആരിപ്പള്ളിനെ പറഞ്ഞു പറഞ്ഞ കാര്യമില്ല. ഇതിന്റെ ബേസ് മോശമാണ്, ബേസേ മോന്തായ തന്നെ പറഞ്ഞിട്ടാണ്, മോന്തായ പറഞ്ഞിട്ടാണ്. എന്നിട്ട് അതിനെ വല്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരും വരികയാണ് ഭീകരർ ചൂണ്ടിക്ക അങ്ങനെ ചെയ്താൽ ഇങ്ങനെ വെച്ച് വരുന്നു. ആ കുത്ത് കുറച്ച് താഴെക്കായി താഴെ കൂടെ പോയി കൊല്ലുമ കുത്തിനെ ഇങ്ങനെ നിർദ്ദേശിക്കുക. തന്നെ മേസരി പോയത് എത്ര കാലമാണോ? എത്ര കാലമായി? ഇപ്പൊ ഇന്നലെ നിയമസഭയിൽ ഈ പ്രശ്നമൊക്കെ നടക്കുമ്പോ ഞങ്ങൾ നിയമസഭയിൽ എം എൽ എ മാരും അവിടെ അംഗത്തെ രാഷ്ട്രീയ പാർട്ടിയെ അങ്ങനെ എൻ ഡി എ ഗവൺമെന്റ് കാര്യം സാധുക്കും. എൻ ഡി എ ഭരണോടാരോ പറഞ്ഞത്രേ മാണി തലേ ദിവസം തന്നെ നിയമസഭയിൽ പോയി പോയി അപ്പം വെച്ച് വെക്കുന്നത് ആണങ്ങനെ പാർക്കാനുള്ള സൗകര്യത്തോട് ഇച്ഛങ്ങൾ ഇത് കാണുന്നത് ഇന്ത്യയിലേതെങ്കിലും ഇങ്ങനെ സാധനം കണ്ടാൽ അറിയുമാർക്ക് നിനക്ക് ചാത്തപ്പനത്തും ഭാഷകളും നിനക്കെന്ത് നിയമസഭ എന്നിട്ടിപ്പം പറയാൻ നിയമസഭയിൽ ജുമദിവസം മാണി പത്തേ മുക്കാലിന് നിയമസഭ തിരിഞ്ഞ് ഞങ്ങളൊക്കെ റൂം പോയി കുളിച്ചു മാറ്റി ഓന്നു കൊടുത്തിട്ട് പന്ത്രണ്ടേ മുക്കാലിനെ പള്ളി പോയത്. ഇത് വെള്ളിയാഴ്ച വെല്ലിരുന്നാൽ ഒന്നിച്ചു വന്നിട്ട് പള്ളി പോകാൻ തോന്നി. ഇപ്പൊ ഈ കൊടി പിടിച്ച് പള്ളി പോകുമ്പോഴാണ് പുത്തനച്ചി പുറപ്പെടാൻ നോക്കുന്നു കേട്ടിട്ടില്ലേ? നീ നിക്കരിക്കാൻ തുടങ്ങിയത് 20 കൊല്ലായിട്ടുള്ളോ? ഇസ്ലാം 20 കൊല്ലുണ്ടോ? ഞങ്ങൾക്ക് ജനിച്ചപ്പോ തുടങ്ങിയത് 7 വയസ്സ് ഓർമ്മാകുമ്പോ ബാക്കിന്ന് പാപ്പൻ അടിയോട്ട് തുടങ്ങിയത് ഞങ്ങൾ നിക്കരിക്കും. നീ നല്ല ഈ ഈയമുഖം പറഞ്ഞപ്പോ പള്ളി കയറിയതല്ലേ? അതിന് വേറെ ഉദ്ദേശം ഉണ്ടല്ലോ. എന്നിട്ട് ലീഗാരനിട്ട് പറയാനും ലീഗാരൻ നിക്കരിക്കാൻ പഠിക്കാനൊക്കെ നീ ഇനി ഒരുപാട് മാപ്പന്മാർക്ക് പറഞ്ഞോ ലീഗ ചുമ പഠിപ്പിക്കാനോ
കാത്തലായപ്പോ പോയി. അപ്പൊ അവള് ഭക്ഷണത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് ഒരു ഇതും വെച്ച് പോയി. പിന്നത്തെ രാവിലെ 7 മണിക്ക് മുഖ്യമന്ത്രി അവിടെ. അപ്പൊ ഇത്ര നഷ്ടപരിഹാരം ഒക്കെ പ്രഖ്യാപിച്ചു, എല്ലാം കഴിഞ്ഞ് പോയപ്പോ അവിടുത്തെ ഇടകൾ മുസ്ലിം ലീഗിന്റെ കൂടെയാണ്. അറിയോ നടക്കാം, നീ വക്കീലെ പറയുന്നത് പോയില്ലേ, എടോ ഈ തൂണേരിയുടെ തൊട്ടടുത്ത് ഞാൻ പ്രസവിക്കണത്. അവിടെ തകർത്തത് മുസ്ലിം ലീഗുകാരന്റെ വീട് മാത്രമല്ല, മുസ്ലിങ്ങളുടെ വീടാണ്.